അലൈക്കും അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്ത വസ്ലാത്തു വസ്സലാമില്ലെ പരിശുദ്ധമായ റംലാനുഷരീഫിൻ്റെ അവസാനത്തെ പത്തിലെ ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ലൈലത്തുൽ കതുറി ഏറെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളാണ് കടന്നു പോകുന്നത് ആത്മജ്ഞാനികളായ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അൻ ഫി ഹല്ലത്തി റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ ലൈലത്തിൽ കതിറിനെ സംബന്ധിച്ച് ചോദിക്കുന്നവരെ അറിയണം ഫ ഇൻ ഫി മുൽ അഷ്റി അത് അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാവുകളിലാണ് ഉണ്ടാവുക തുറാഫുമിന്യവും ഇബ്തിദ ഇഷ്ഷഹിരി മാസം തുടങ്ങിയ ദിവസത്തെ മനസ്സിലാക്കുന്നതിലൂടെ ആ രാവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫബിൽ അഹദീവൽ അറബി ആഫി താസിയ ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണ് റമദാൻ തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തിയൊമ്പതാം രാവിലായിരിക്കും സാധ്യത ലൈലത്തുൽ ഖദറിന് വജുഅത്തിൻ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണെങ്കിൽ ഇരുപത്തി ഏഴിനായിരിക്കും തുടങ്ങാം ഇരുപത് ഇരുപത്തി ഏഴാം രാവിലായിരിക്കും ലൈലത്തിൽ കദറിന് സാധ്യത വ്യാഴാഴ്ചയാണെങ്കിൽ ഇരുപത്തി അഞ്ചിനായിരിക്കും വൈൻ ബദാബി സബിസ ശനിയാഴ്ചയാണെങ്കിൽ ഇരുപത്തി ഒന്നാം രാവിനാവാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ചയാണെങ്കിൽ പതിനൊന്നാം രാ ഇരുപത്തിയൊന്നാം രാവിനാകാൻ സാധ്യതയുണ്ട് സൂഫിയുഹാദീ ഇത് പ്രപഞ്ച പരിത്യാഗികളായ അള്ളാഹുവിൻ്റെ സൂഫിയാക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുള്ള

ഏഴ് തവണ ഓതിയാൽ എല്ലാ ഇനു തൊട്ടും അള്ളാഹു അവനക്ക് സുഖം നൽകും അൽഫ ബിൽ ജന്ന എഴുപതിനായിരം മലക്കുകൾ അവനക്ക് സ്വർഗം വേണം എന്നതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു ചെയ്യും എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് السلام عليكم ورحمه الله وبركاته